Hi friends, welcome to SnR Flavours. In the Namukuru white chocolate truffle cake kundakam, either a birthday cake kayatana chedirikina, other gundakur colorful lana. Upon Namuka cake in wind ingredients no kampam. Adidane, 1/2 cup maide lake, 1 teaspoon baking powder, 1/4 teaspoon baking soda, 1 nulla upper. If a languidi mix either, nalla the pole on the iriche, edituakam. Dry ingredients matiwakam. Ini or moon the mutta and yanadirikina. അതൊരു ഹാൻഡ് മിക്സറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ആദ്യം ഞാൻ ഈ 3 ടയർ കേക്കിന്റെ താഴെയുള്ള സ്ക്വയർ കേക്ക് ആണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോ ചേർത്ത് കൊടുക്കുന്നത് മുട്ട നന്നായിട്ട് പതഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം നന്നായി പതഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ബട്ടർ ആണ് ചേർക്കാൻ താൽപര്യമെങ്കിൽ ബട്ടർ വേണമെങ്കിലും ചേർക്കാം ഇനി നല്ലതുപോലെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് നിക്കുറേശയായിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും കൂടി ചേർത്ത് വെച്ചത് കുറേശയായിട്ട് ചേർത്ത് കൊടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ വളരെ ലോ സ്പീഡിൽ മാത്രമേ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിനായിട്ട് 1 ടേബിൾസ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണൽ ആണ് 1/4 കപ്പ് പാൽ കൂടി ചേർക്കുന്നു ഒന്നെങ്കിൽ ഒരു സ്പാറ്റല കൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കാം അതല്ലെങ്കിൽ ലോ സ്പീഡിൽ ഒന്ന് കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഹാൻഡ് മിക്സർ ഒന്നും വേണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള ഒരു വിസ്ക് കൊണ്ടാണെങ്കിലും നമുക്ക് കേക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ കേക്ക് ബാറ്റർ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് പാൻ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം സൺഫ്ലവർ ഓയിൽ കൊണ്ട് തന്നെ ഞാൻ ഈ പാൻ ഒന്ന് ഗ്രീസ് ചെയ്യുകയാണ് ഓവനിലല്ല ഇതുപോലെ ഒരു പാത്രത്തിൽ മണലിട്ട് ഒരു റിങ് വെച്ച് അതിലേക്കാണ് ഞാനിത് ഇറക്കി വെക്കുന്നത് ബട്ടർ പേപ്പർ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേക്ക് പൊത്തി വന്നാലും അതേ ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയാണിത് എയർ ബബിൾസ് പോകാനായിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ച് ഒന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഈ ചൂടാക്കിയ ഈ പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം 25 to 30 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ കേക്ക് ബേക്കായി കിട്ടും ഇതേ അളവിലുള്ള ഇൻഗ്രീഡിയൻസ് വീണ്ടും എടുത്ത് ഞാൻ മറ്റു 2 ട്രേയിലും കൂടി ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് 3 ടയർ കേക്ക് ആയതുകൊണ്ടാണിത് നമ്മൾ ആദ്യം വെച്ച സ്ക്വയർ കേക്ക് ബേക്ക് ആയിട്ടുണ്ട് 25 മിനിറ്റ്സ് ആണ് എനിക്ക് എടുത്തിരിക്കുന്നത് നമുക്ക് ഒരു സ്റ്റിക്ക് കൊണ്ട് അകത്തൊന്ന് കുത്തി നോക്കുമ്പോൾ ഒട്ടും തന്നെ ഒട്ടുപിടിക്കുന്നില്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടാണ് സ്റ്റിക്ക് കിട്ടുന്നതെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ മറ്റു 2 കേക്കുകളും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കാം അതിനുവേണ്ടി വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും 1 കപ്പ് വിപ്പിംഗ് ക്രീമുമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു പാത്രം ചൂടാക്കി അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിക്കാം ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് ഇളക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കുമ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം സ്ക്വയർ കേക്ക് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഈ റൗണ്ട് കേക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഏറ്റവും മുകളിൽ വെക്കുന്ന ചെറിയ റൗണ്ട് കേക്ക് 2 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതിനായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം 2 കപ്പ് വിപ്പിംഗ് ക്രീം ആണ് എടുക്കുന്നത് മാക് ടോപ്പ് എന്ന ബ്രാൻഡാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതാകുമ്പോൾ നല്ല മധുരമുണ്ട് വേറെ അഡീഷണൽ ഐസിംഗ് ഷുഗർ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ആദ്യം ചെറിയ സ്പീഡിലും പിന്നീട് ഹൈ സ്പീഡിലും നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം
നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഓരോ ലെയറിലും സെപ്പറേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് ഓരോ ലെയറിലും സ്പ്രെഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കേക്ക് ബോർഡിലേക്ക് നമ്മുടെ സ്ക്വയർ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ എടുത്ത് വെക്കാം. ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കാനാണ് ഷുഗർ സിറപ്പ് ചേർക്കുന്നത്. ഇനി പൈപ്പിംഗ് ബാഗിലുള്ള ഈ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് ഗണാഷും കൂടെയുള്ള മിക്സ് നമുക്ക് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യാം. വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിടുകയാണ്. നല്ല ടേസ്റ്റാണ് ഓരോ ലെയറിലും ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് പീസസ് കടിക്കാൻ. അടുത്ത ലെയർ കേക്ക് വെച്ചും നമുക്ക് അതിന്റെ മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് അല്പനേരം ഫ്രിഡ്ജിൽ വെക്കാം. മറ്റൊരു കേക്ക് ബോർഡിലേക്ക് നമ്മുടെ റൗണ്ട് കേക്കിന്റെ ഫസ്റ്റ് ലെയർ വെച്ച് വീണ്ടും ഷുഗർ സിറപ്പും വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് നമുക്ക് ലെയർ ചെയ്തെടുക്കാം. അങ്ങനെ മൂന്ന് കേക്കും ഫ്രോസ്റ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം അല്പനേരം. അതിനുശേഷം മാത്രമേ ബാക്കി ഡെക്കറേഷന് വേണ്ടി എടുക്കാവുള്ളൂ. ഞാനിവിടെ ബർത്ത്ഡേയുടെ തീമിനനുസരിച്ചുള്ള കളറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിന് വേണ്ടി വൈറ്റ് ഡെക്കറേഷൻ മാത്രം ചെയ്യാം, വൈറ്റ് ഗണാഷെ ഉരുക്കി ഒഴിക്കുകയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഈ കേക്കിൽ ബർത്ത്ഡേയുടെ തീം അനുസരിച്ച് ഞാനൊരു ഗ്രേയും റെഡും വൈറ്റുമായിട്ടുള്ള കളറാണ് കൊടുക്കുന്നത്. താഴെയുള്ള സ്ക്വയർ പാർട്ടിലെ ഗ്രേ കളറും പിന്നീട് അതിന് മുകളിലുള്ള റൗണ്ട് കേക്കിന് റെഡും അതിൻ്റെ മുകളിലെ നമ്മുടെ കുട്ടി കേക്കിന് വൈറ്റ് കളറുമാണ് കൊടുക്കുന്നത്. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കളർ ചേർത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റൗണ്ട് കേക്കിന് റെഡ് കളർ കൊടുക്കാം.
ഒന്ന് തട്ടായിട്ടിരിക്കുന്ന കേക്കുകളൊന്നും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ കറക്റ്റ് ഹൈറ്റിന് സ്റ്റിക്ക് എടുത്ത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. രണ്ടോ മൂന്നോ എണ്ണം നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി ഇറക്കി കൊടുക്കാം. അപ്പോൾ കേക്ക് അനങ്ങാതെ തന്നെ ഇരുന്നോളൂ. താഴത്തെ സ്ക്വയർ കേക്ക് ഇതുപോലെ ഒരു സ്ക്രാപ്പർ കൊണ്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. മുകളിലുള്ള രണ്ട് കേക്കുകൾക്കും ഇതുപോലെ ഒരു ഫ്ലവർ പോലെ ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. ഒരു ബർത്ത്ഡേ തീമിന് വേണ്ടി ഇതുപോലെ കളർഫുൾ ആക്കിയെങ്കിലും അകത്ത് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് തന്നെയാണ്. വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടതും എല്ലാം കൂടി ചേർത്ത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇവിടെ ഷുഗർ ബോൾസ് വെച്ച് ഈ മൂന്ന് ലെയർ കേക്കും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡിയായി കഴിഞ്ഞു. ഈ ചാനൽ SnR ഫ്ലേവേഴ്സ് ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.